കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ എന്നിവയുടെ സഹകരണത്തോടെ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് നയിക്കുന്ന മഴവില്ല് ശുചിത്വ സന്ദേശയാത്രയ്ക്ക് ഉളിക്കൽ പഞ്ചായത്തിൽ സ്വീകരണം നൽകി. നുച്ചാട് നടന്ന സ്വീകരണ യോഗം ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, ശുചിത്വ മിഷൻ, ഹരിത കേരള മിഷൻ എന്നിവയുടെ സഹകരണത്തോടെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ശുചിത്വ സന്ദേശയാത്ര നടത്തുന്നു. മഴവില്ല് എന്ന പേരിൽ നടത്തിയ യാത്ര ഉളിക്കൽ പഞ്ചായത്തിൽ എത്തിച്ചേർന്നപ്പോൾ നുച്ചാട് ടൗണിൽ സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചു. സ്വീകരണ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി അധ്യക്ഷനായി. ഒരു ശുചിത്വ സന്ദേശയാത്ര, മഴവില്ല് എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഒരു ശുചിത്വ സന്ദേശയാത്രയുമായി നമ്മുടെ കണ്ണൂർ ജില്ലയിലെല്ലാ പഞ്ചായത്തുകളിലും നടക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഈ പരിപാടി നടക്കുകയാണ്. ഉച്ച കഴിഞ്ഞ് ഈ സമയത്ത് നമ്മുടെ പഞ്ചായത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സഹപ്രവർത്തകരും ഈ മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുകയാണ്. ഉളിക്കൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് ശുചിത്വ മേഖലയിൽ വളരെ കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പഞ്ചായത്താണ്. പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും അജൈവ മാലിന്യ ശേഖരം, ആ ശേഖരണം 100% ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ മാസവും എല്ലാ വീടുകളിലും ഹരിതകർമ്മ സേനാംഗങ്ങൾ എത്തി അജൈവ മാലിന്യം ശേഖരിക്കുന്ന പ്രവർത്തനങ്ങൾ 100% പ്രഖ്യാപിച്ച് പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് ഉളിക്കൽ പഞ്ചായത്ത്. അതുപോലെ തന്നെ അജൈവ മാലിന്യ ശേഖരണത്തിനു വേണ്ടി പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും റിംഗ് കമ്പോസ്റ്റ് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യവുമായി പഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ മുന്നോട്ട് പോയി. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കൂടി സഹകരണത്തോടുകൂടി ഈ വർഷവും 45 ലക്ഷം രൂപയ്ക്കുള്ള റിംഗ് കമ്പോസ്റ്റ് ഉളിക്കൽ പഞ്ചായത്തിലെ 20 വാർഡുകളിലെ വീടുകളിൽ എത്തിക്കുകയാണ്. അടുത്ത ഒരു വർഷത്തോടുകൂടി മുഴുവൻ വീടുകളിലും സ്ഥാപനങ്ങളിലും അജൈവ മാലിന്യ സംസ്കരണത്തിനുള്ള റിംഗ് കമ്പോസ്റ്റുകൾ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ രംഗത്തും സമ്പൂർണ്ണ ഒരു പ്രഖ്യാപനം നടത്തി പഞ്ചായത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോബർട്ട് ജോർജ് യാത്ര ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേബി തോലാനി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചാക്കോ പാലക്കലോടി ആശംസകൾ നേർന്ന് സംസാരിച്ചു. മെമ്പർമാരായ ടോമി ജോസഫ്, ഇന്ദിര പുരുഷോത്തമൻ, ആയിഷ ഇബ്രാഹിം, സുജ ആഷി, മിനി ഈട്ടശ്ശേരി, കോയാടൻ രാമകൃഷ്ണൻ, രാഷ്ട്രീയ നേതാക്കന്മാരായ വിവി ഷാജു, കുര്യാക്കോസ് മണിപ്പാടത്ത്, അസീസ് പള്ളിപ്പാത്ത്, വൈത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC, SPC കേഡറ്റുകൾ, പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് ചടങ്ങിന് നന്ദി പറഞ്ഞു. തുടർന്ന് നുച്ചാട് ടൗണിൽ നിന്ന് കോക്കാട് ടൗണിലേക്ക് ശുചിത്വ സന്ദേശയാത്ര നടത്തി. ശുചിത്വ സന്ദേശയാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തും ജില്ലാ ശുചിത്വ മിഷനും ഹരിതകരണ മിഷനുമാണ് ഈ പദ്ധതി പ്ലാൻ ചെയ്തത്. ഇരിക്കൂർ ബ്ലോക്കിന് നേരത്തെ തന്നെ നടപ്പിൽ വരുന്ന മഴവില്ല് പദ്ധതിയുടെ ഭാഗമായി ആ പദ്ധതിയെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇരിക്കൂർ ബ്ലോക്കിൽ ഈ പരിപാടി ആലോചിച്ചിട്ടുള്ളത്. എല്ലാ പഞ്ചായത്തുകളും നല്ല പങ്കാളിത്തോടുകൂടി ഈ പരിപാടി അണിനിരന്നിട്ടുണ്ട്. കാരണം പഞ്ചായത്തിൻ്റെ വരവുകളെ സംബന്ധിച്ച്, പ്രസിഡന്റുമാരെ സംബന്ധിച്ച് ഈ മാലിന്യ സംസ്കരണ പ്രശ്നം ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഈ മാലിന്യം കൂടുന്നു എന്ന് മാത്രമല്ല, ആ മാലിന്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന രോഗം പടരുന്നതും കൂടിയാണ് നമ്മളെ അസ്വസ്ഥരാക്കുന്നത്. ഇപ്പോൾ ഒരു മഴയിങ്ങ് പെയ്തപ്പോൾ തന്നെ ഒരുപാട് രോഗങ്ങൾ നമ്മുടെ മലയാളിയെ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളിയുടെ ഒരു പൊതുബോധം, പണ്ട് മുതലേ ഉള്ളൊരു ബോധമാണ് നമ്മളെന്തും വലിച്ചെറിയുന്നൊരു സ്വഭാവം നമുക്ക് വന്നിരിക്കുക. നമ്മളൊരു ധാരണ, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും ആ മാലിന്യങ്ങൾ നമ്മുടെ പറമ്പിൽ നിന്നും തൊട്ട് അതിർത്തിക്കാരുടെ പറമ്പിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുരക്ഷിതരായി എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ. കച്ചവടക്കാരെ സംബന്ധിച്ച് അവരുടെ സ്ഥാപനത്തിന് മുമ്പിൽ നിന്നും അതിൻ്റെ പരിസരത്ത് നിന്നും ഈ മാലിന്യങ്ങൾ അങ്ങ് നീങ്ങിക്കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അവർ ധരിക്കുന്നത്. ഇതെല്ലാം പൊതു ഇടങ്ങളിലേക്കാണ് വന്നു ചേരുന്നത്. എല്ലാവർക്കും എന്തും വലിച്ചെറിയാനുള്ള സ്ഥലമായിട്ട് പൊതു ഇടങ്ങൾ, റോഡ് സൈഡുകൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുക, പുഴയോരങ്ങൾ, ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറുക. അപ്പോൾ അതിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു 80% ഇപ്പോഴും ആ നിലയിൽ തന്നെ നിൽക്കുക. എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? അവരുടെ മനസ്സിലാകത്തേക്ക് ഈ വലിച്ചെറിയാൻ പാടില്ല എന്ന ബോധ്യം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയണം. കുറേ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ആളുകളോട് ഒന്ന് പറയും, അവിടെ എന്തൊരു സൗകര്യമാണ്, സുൽത്താൻ ബത്തേരി എന്തിനാൽ നീറ്റാണ്, ഇൻഡോർ പോയി കഴിഞ്ഞാൽ എത്ര മനോഹരമാണ്, ഇതൊക്കെ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ കണ്ട് ഇവിടെ വന്നിട്ട് പൊങ്ങച്ചം പറയും.
അത് ഇവിടെ നമ്മൾ ഇവിടെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളൊന്നും ജീവിതത്തിൽ പകർത്താതെ ഇവിടെ എന്താണോ ഇതുവരെ ചെയ്തത് അത് വലിച്ചെറിയുക, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭാവമായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും രാജ്യത്തെ പോയി കണ്ടിട്ട് അതുപോലെയാകണം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചിട്ട് കാര്യമില്ല, നമ്മളും കൂടി മാറണം. എല്ലാവരും മാറിയാൽ മാത്രമേ ഈ കാര്യം ക്രമീകരിക്കാൻ കഴിയുള്ളൂ.